അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലും ഒത്തു പുറത്തും ഉജ്ജ്വലിക്കും കരുവിന് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതെര വീണ് വണങ്ങി ഓതിടേ. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിലെ ആദ്യ മന്ത്രമാണ് ഇത്. യാതൊരു ചൈതന്യമാണോ അറിവിലും വ്യാപിച്ച് അറിഞ്ഞിരുന്നവൻ്റെ ശരീരത്തിലും വ്യാപിച്ച് അതേപോലെ തന്നെ ഒരേ സമയം ഒത്തുപുറത്തും വ്യാപിച്ചു നിൽക്കുന്നത്, ആ ചൈതന്യത്തിനായിക്കൊണ്ട് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതെര വീണ് വണങ്ങി ഓതണം എന്നാണ് ഗുരു ഈ മന്ത്രത്തിലൂടെ പഠിപ്പിക്കുന്നത്. മനുഷ്യർക്ക് എവിടെ വീഴണം, എവിടെ നമസ്കരിക്കണം, ആരെ ദൈവമായി കാണണം എന്ന് അറിയാത്ത എല്ലാത്തിനെയും, തനിക്കറിയാത്തതിനെ എല്ലാം ദൈവമായി വിശ്വസിക്കുന്ന ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ മുന്നിലാണ് ഗുരു ഈ ആത്മബോധനം നടത്തുന്നത്. നമ്മൾ വീണ് നമസ്കരിക്കേണ്ടത് ഒരേ ഒരു ചൈതന്യത്തിൻ്റെ മുന്നിൽ മാത്രമായിട്ടാണ്. ആ ചൈതന്യം തൻ അറിവിലും അറിയുന്നവൻ്റെ ശരീരത്തിലും അതേപോലെ ഈ പ്രപഞ്ചത്തിലാകമാനവും നിറഞ്ഞ് വിളങ്ങുന്ന ചൈതന്യമാണ്. അങ്ങനെ ഒരു ചൈതന്യമുണ്ട്, അതിനെയാണ് ഗുരു കരു എന്ന് വിളിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനും ഇതിൻ്റെ എല്ലാം ആദിയായിരിക്കുന്ന, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമായിരിക്കുന്ന ആ ചൈതന്യത്തെയാണ് ഈ കരു എന്ന പദം കൊണ്ട് ഗുരു അർത്ഥമാക്കുന്നത്. ആ കരുവിന്, ആ ചൈതന്യത്തിന് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി. കണ്ണുകൾ അഞ്ച് എന്ന് പറയുമ്പോൾ കണ്ണ്, കാത്, നാക്ക്, മൂക്ക്, തൊക്ക്, പഞ്ചേന്ദ്രിയം, ഈ അഞ്ച് ഇന്ദ്രിയങ്ങളെയും ഉള്ളടക്കി ഈ ചൈതന്യത്തിൻ്റെ മുന്നിലാണ് യഥാർത്ഥത്തിൽ വീണ് വണങ്ങേണ്ടത്. ഇങ്ങനൊരു ചൈതന്യമുണ്ട് എന്ന് മനുഷ്യ സമൂഹം തിരിച്ചറിയണം. ആ ചൈതന്യം എങ്ങും നിറഞ്ഞിരിക്കുന്നതാണ്. അതൊരു വ്യക്തിരൂപത്തിലുള്ളതല്ല, മതം പഠിപ്പിക്കുന്നതായ ദൈവമല്ല, മറിച്ച് ഇതിനെല്ലാം അതീതമായി നിൽക്കുന്ന ആത്മചൈതന്യമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കുക, ഇന്ദ്രിയങ്ങളെ ഉൾവലിച്ച് കണ്ണു തുറന്ന് അറിയുന്ന ഒരു സമീപനമല്ല, മറിച്ച് കണ്ണടച്ചറിയുന്ന ഒരു സമീപനമാണ് ഗുരു സ്വീകരിച്ചിട്ടുള്ളത്. അപ്പം കണ്ണുകൾ അഞ്ചും ഉള്ളടക്കുമ്പോൾ നമ്മുടെ ആത്മാവിലേക്ക് തന്നെ നമ്മുടെ ശ്രദ്ധ തിരിയുകയും ഈ ആത്മാവാണ്, തൻ്റെ ഉള്ളിലെ ആത്മാവാണ് തന്നെ സജീവമാക്കുന്ന, തന്നെ പ്രകാശവത്താക്കുന്ന, ചൈതന്യവത്താക്കുന്ന ഈ ആത്മാവ് തന്നെയാണ് പ്രപഞ്ചത്തെയും ചൈതന്യവത്താക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനെ ഒരു ഉൾവലിയലിൽ നിന്ന്, ഉത്ബോധത്തിൽ നിന്ന് മാത്രമേ ഈ പ്രപഞ്ചത്തിൻ്റെ സത്യം തിരിച്ചറിയുവാൻ സാധിക്കൂ എന്നുള്ള വ്യക്തമായ സൂചനയാണ് ഗുരു നമുക്ക് നൽകുന്നത്. മനുഷ്യർ, വിശ്വാസ സമൂഹം, വാസ്തവത്തിൽ ലോകത്തിൽ ഉള്ള മനുഷ്യരിൽ ഏതാണ്ട് 98% ദൈവവിശ്വാസികളായിരിക്കുമ്പോൾ എന്താണ് ദൈവം, ആരാണ് ദൈവം എന്നറിയാതെ മതം പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ പിന്നാലെ വായുകയാണ് എല്ലാ വിശ്വാസികളും ചെയ്യുന്നത്. അപ്പോൾ വിശ്വാസികൾ ദൈവത്തെ വിശ്വസിക്കുകയാണ്, ദൈവത്തെ അറിയുന്നില്ല. അപ്പം ദൈവത്തെ അറിഞ്ഞ് വിശ്വസിക്കണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യരും അറിഞ്ഞിരിക്കേണ്ടുന്ന വസ്തുത. അപ്പോൾ ഒരു വിശ്വാസി ആദ്യം ചെയ്യേണ്ടുന്നത് ദൈവത്തെ അറിയാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ്. അറിഞ്ഞതിന് ശേഷമാണ് അതിൽ വിശ്വസിക്കേണ്ടത്. അറിയുന്നതിനെയാണ് വിശ്വസിക്കേണ്ടത്, അറിയാത്തതിനെയല്ല. പക്ഷെ എന്നാൽ ഇന്ന് വിശ്വാസ സമൂഹം മൊത്തമായി അറിയാത്തതിനെ വിശ്വസിക്കുന്ന ഒരു സംസ്കാരമാണ് പിന്തുടർന്നു പോകുന്നത്. ഇതിന് മാറ്റമുണ്ടാകും. അറിയാത്തതിനെയല്ല, അറിയുന്നതിനെയാണ് വിശ്വസിക്കേണ്ടത്. അതെങ്ങനെയാണ് അറിയേണ്ടുന്നത്? അറിയേണ്ടുന്നത് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കിയാണ്. കണ്ണ് തുറന്നറിയുകയല്ല, മറിച്ച് കണ്ണുകൾ അഞ്ചും, കണ്ണും കാതും, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം ഉള്ളമർത്തുമ്പോഴാണ്, ഉള്ളിലേക്ക് വലിക്കുമ്പോഴാണ്, തന്നിലേക്ക് തിരിക്കുമ്പോഴാണ് തൻ്റെ ആത്മസ്വരൂപം തിരിച്ചറിയാൻ സാധിക്കുന്നത്. തൻ്റെ ആത്മസ്വരൂപം തിരിച്ചറിയുമ്പോഴാണ് ഈ കരു, അതായത് യാതൊന്നാണോ തന്നിലും തൻ്റെ അറിവിലും ഈ പ്രപഞ്ചത്തിൽ ആകമാനവും നിറഞ്ഞിരിക്കുന്നത്, ആ ചൈതന്യം തന്നിൽ വസിക്കുന്നതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയും. ഇതിനെയാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ആത്മാവിനെ അറിയുക, ആ അറിയുന്ന ആത്മാവിനെ വിശ്വസിക്കുക, തന്നെ വിശ്വസിക്കുക. തന്നെ വിശ്വസിക്കുന്നതിലൂടെയാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥമായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും പൂർണ്ണമായിട്ടുള്ള, ഏറ്റവും പരിപക്വമായിട്ടുള്ള
ഒരു ദൈവവിശ്വാസം രൂപപ്പെട്ടു വരുന്നത്. തന്നെ വിശ്വസിക്കാത്ത ഒരാൾക്ക് ദൈവവിശ്വാസം എന്ന് പറയുന്നത് വെറും എന്താ പറയുക, ആലങ്കാരികമായിട്ടുള്ള അല്ലെങ്കിൽ അർത്ഥശൂന്യമായിട്ടുള്ള ഒരു ഒരു വിശ്വാസ രീതി മാത്രമേ ആകൂ. തന്നെ വിശ്വസിക്കാൻ കഴിയണം, അതാണ് ആത്മവിശ്വാസം വർദ്ധിക്കണം. ആത്മാവിനെ അറിയണം, ആത്മവിശ്വാസം വർദ്ധിക്കണം. അപ്പം തന്നിലുള്ള ചൈതന്യമാണ് സാക്ഷാൽ പരമ്പൊരുളെന്ന് തിരിച്ചറിഞ്ഞ് ആ ദൈവവിശ്വാസ സംഗീതയെ വളർത്തിയെടുക്കുവാൻ സമൂഹത്തിന് കഴിഞ്ഞാൽ തീർച്ചയായും ആത്മവിശ്വാസത്തിൽ അധിഷ്ഠിതമായ, ആത്മബോധത്തിൽ അധിഷ്ഠിതമായ, ദൈവത്തിൻ്റെ പേരിൽ ആരും ആരെയും ചൂഷണം ചെയ്യാത്ത ഒരു സമൂഹത്തിലേക്ക് എത്തപ്പെടുവാൻ നമുക്ക് അനായാസം സാധിക്കും. അപ്പോൾ തന്നിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല എന്നുള്ള വലിയ തിരിച്ചറിവിലേക്ക് ഈ ആത്മവിശ്വാസം നമ്മെ കൊണ്ടെത്തിക്കും. ആത്മവിശ്വാസം വളർത്തുക, ഇതൊക്കെയാണ് വാസ്തവത്തിൽ ഇന്ന് നമ്മൾ കുട്ടിക്കാലം മുതൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് അവരിൽ ആത്മവിശ്വാസം വളർത്തി, ആത്മബോധം വളർത്തി, ആത്മാവിൽ നിന്ന് അന്യമായ ഒരു ദൈവമില്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് അവരെ എത്തിച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ പേരിൽ ഇന്ന് അവരെ ചൂഷണം ചെയ്യുവാൻ ധാരാളം സാധ്യതകൾ ഉണ്ട്. ഈ വസ്തുത